ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്നൊരു കൊറിയൻ ഫേഷ്യലാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് കൊണ്ട് മാത്രം യൂസാക്കിയിട്ടാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അവർ ചെയ്യുമ്പോൾ മാത്രമൊന്നുമല്ല നമുക്ക് അത്രയും ഒരു റിസൾട്ട് കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഇനി വീഡിയോയിലോട്ട് പോകാം. ഫേഷ്യലിന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പാണുള്ളത് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ഒരു ഫേഷ്യൽ മസാജിങ് ക്രീമാണ്, രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഫേഷ്യൽ മസാജാണ് നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാജിങ് ക്രീമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതായത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഫെർമെൻറ്റഡ് ആയിട്ടുള്ളതാണ്, അതായത് ഇന്നലത്തേതാണ്, നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു 1 സ്പൂണ് മതി എൻ്റെ ഫേസിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂണ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടുന്നത് അലോവേറ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദ ബഞ്ചാരാസിൻ്റെ അലോവേറ ആൻഡ് കുക്കുംബർ ജെല്ലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ല് മാത്രമായിട്ടുള്ളത് കിട്ടും, അത് യൂസ് ചെയ്യാം. അല്ലാതെ ഇതേ സെയിം സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതും യൂസ് ചെയ്യാം. ഇനി കുക്കുംബർ ജെല്ലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതും യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ അലോവേറ ജെല്ല് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേണ്ടുന്നത് ഇതാണ്, അതായത് വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിലായിട്ടാണ് ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മസാജിങ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ മസാജിങ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിവിടെ ഒരു 15 to 20 മിനിറ്റ്സോളം നല്ല രീതിക്ക് തന്നെ എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ടൈം എടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ അവരുടെ എന്താണ് കൊറിയൻകാരുടെ സ്കിൻ ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഗ്ലോയിങ് ആയിട്ടുള്ള കുരുക്കളോ പാടുകളോ ഒന്നുമില്ലാത്ത അടിപൊളി സ്കിന്നായിരിക്കും അല്ലേ. അപ്പോൾ അതിനുള്ള മെയിൻ റീസൺസൊക്കെ തന്നെ അവർ ഫേഷ്യൽ മസാജ് ചെയ്യുന്നുണ്ട്, ഫേഷ്യൽ ഓയിൽസൊക്കെ ഓയിൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അവരുടെ സ്കിൻ കെയർ റുട്ടീനൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്കിന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുമെന്നല്ല പറയുക, പക്ഷേ നമ്മളിങ്ങനെ ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ട്രൈ ചെയ്ത് വരികയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ റിസൾട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിത് എൻ്റെ എന്താ പറയുക, നമ്മളിപ്പോൾ അലോവേറ ജെല്ലൊക്കെ ഇടുമ്പോൾ നമ്മളൊരു നല്ലൊരു ഗ്ലോയി ഫിനിഷ് കിട്ടത്തില്ലേ നമ്മുടെ സ്കിന്നിൽ, അതുപോലെയാണ് ഈ കോമ്പിനേഷൻ. അതായത് അലോവേറ ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം. നമ്മൾ അവരുടെ സ്കിൻ കെയർ റുട്ടീൻസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെപ്പോഴും ആഡ് ചെയ്യുന്ന കാര്യമാണ് റൈസ് വാട്ടർ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അവരുടെ സ്കിന്നിന് അത്രത്തോളം വർക്ക് ചെയ്യുന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് അവരുടെ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും വർക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ആ അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സീക്രട്ട് പവർ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ല രീതിക്ക് എന്താ പറയുക, നമ്മളിത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ സ്കിൻ അബ്സോർബ് ആകും. അത്രയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ക്വാണ്ടിറ്റീസ് എടുത്ത് കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് നമ്മുടെ സ്കിന്നിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഇവിടെ നല്ല രീതിക്ക് തന്നെ എൻ്റെ സ്കിന്നിൽ ഒരു 15 to 20 മിനിറ്റ്സോളം ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 1 സ്പൂണ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ചേർത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം ചേർത്ത് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യില്ല, വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ആയിട്ട് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എന്താ പറയുക, ഇട്ടിട്ട് മസാജ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പമല്ലേ. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ, അതായത് അരിപ്പൊടിയും കഞ്ഞിവെള്ളവും. അതിന് നമുക്ക് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല കേട്ടോ. ഇപ്പോൾ അരിപ്പൊടി നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടില്ല. കാരണം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്, ആകെ ഇത് രണ്ടും മാത്രമേ നമ്മൾ യൂസ് ആക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയുക, അത്രയും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫേഷ്യൽ മസാജ് ചെയ്തതിന് ശേഷം മാത്രം ഈ പാക്ക് ഇട്ടാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ, അതും നോട്ട് ചെയ്യാം. ഇനി വാഷ് ഓഫ് ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപാട് ഡ്രൈ ആയിട്ട് നമ്മൾ സ്കിൻ ഇങ്ങനെ വലിഞ്ഞ് മുറുകി പിടിക്കത്തില്ലേ, അത്രയും ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉണങ്ങി, ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്കിത് വാഷ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഇത് ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമല്ല എന്നും പറഞ്ഞിട്ട് യൂസ് ആക്കി നോക്കാണ്ട് വിട്ട് കളയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പൊട്ടത്തിലായിരിക്കും. കാരണം വളരെ എളുപ്പമായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ആക്കിക്കൊണ്ട് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പാക്കിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിപ്പിടിക്കും, ഞാനൊന്ന് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധാ പച്ചവെള്ളം തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങളുടെ മുന്നിൽ വെച്ച് ലൈവായിട്ടാണ് വാഷ് ചെയ്ത് റിസൾട്ട് കാണിച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ വാഷ് ചെയ്ത് വരുന്ന ആ പോർഷൻസൊക്കെ നല്ല സൂപ്പറായിട്ട് ഗ്ലോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല ഗ്ലോ ആകും, സ്കിന്ന് നന്നായിട്ട് വൈറ്റനാക്കിയും ടാന് കാര്യങ്ങളും പിഗ്മെൻറ്റേഷൻസൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ടാന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം മാറി സൂപ്പറായിട്ട് ഗ്ലോ ആവുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെ സൂപ്പറായിട്ട് മോയ്സ്ചറൈസറാക്കി വെക്കും കേട്ടോ. അതുപോലെ തന്നെ ഗ്ലോയിൻ്റെ കാര്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, കാരണം അത്രത്തോളം എൻ്റെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.